അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാനം ഇന്നതെന്നും, അവൻ്റെ ബലത്തിൻ ബലപത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് അപ്രസന്നായിരിക്കുന്ന പൗലോസ് പ്രാർത്ഥിക്കുന്നു. പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ ആദ്യത്തെ വിഷയമാണ് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് അപ്രസന്നായ പൗലോസ് പ്രാർത്ഥിക്കുന്നു. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവം എന്തിനാണ് നിങ്ങളെ വിളിച്ചതെന്ന് നിങ്ങൾ അറിയുന്നു. എന്തിനാണ് വിളിച്ചത്? എന്തിനാണ് വിളിച്ചത്? കെട്ടിടം അടിച്ച് ബിൽഡിംഗ് വിൽക്കാൻ നോക്കിയിട്ട് നമ്പർ ഇട്ടിട്ട് ബിൽഡിംഗ് വിൽക്കാൻ പറ്റാത്തതിന് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന ദൈവത്തിന് ഓരോ ഉദ്ദേശമാണ്. അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തം കൊണ്ട് ഒരു കണ്ണിന് പോലും കണ്ണ തോന്നാത്ത, ഒരു കൃപയ്ക്ക് ഒന്നിനും യോഗ്യതയില്ലാത്ത എന്നെ പോലെയുള്ള ചപ്പുകളെ ദൈവം വിലക്കി വാങ്ങിയത് എന്തിനാണ്? What for he did purchase us with the precious blood of Jesus Christ. Jose, seriously, there is a reason for our mission, isn't it? There is a reason. അപ്പൊ അത് നമ്മൾ അറിയണമെന്ന് അപ്പോസ്തലനായിരുന്ന പൗലോസ് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, ദൈവം നിങ്ങളെ വിളിച്ചതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഇന്നതാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ? നമ്മളും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എന്നെ വിളിച്ചപ്പോൾ എന്തിനു വേണ്ടിയാണ് എന്നെ വിളിച്ചത്? ഞാനിവിടെ ഇങ്ങനെ മാർത്തോമാ സഭയിൽ ട്രമ്മും ഒക്കെ അടിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞിട്ട് എന്നെ എന്തിനാ വിളിച്ചിട്ട് വിളിക്കുന്നത്? കത്തോലിക്ക സഭയിൽ നോക്കിയ വെല്ലപ്പുഴക്ക് പോയി കുർബാനയുടെ അവസാനം ചെയ്ത ഒരു ആശീർവാദം വാങ്ങിച്ച് സന്തോഷമായി വീട്ടിൽ പോയി കഴിഞ്ഞ എന്നെ എന്തിനാണ് അടുപ്പിലേക്ക് വിളിച്ചത്? നമ്മൾ ചോദിക്കുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ട കാലങ്ങളിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ അറിയുന്ന എന്നെ കത്തോലിക്ക സഭ വഞ്ചിക്കുകയായിരുന്നു. സത്യം ഒന്നും പറഞ്ഞു തരാതെ, ദൈവവചനത്തിന്റെ സത്യം ഗ്രഹിപ്പിക്കാതെ, കുറെ നാളും നൂലാമാലകളായ കുറെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുടെ പിന്നാലെ നടത്തിച്ച് വർഷങ്ങൾ കളഞ്ഞത് മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിലെ നഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണുന്നവരോടൊക്കെ യേശു ക്രിസ്തുവാണ് രക്ഷകൻ, ഈ കാണുന്ന മതത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് കൂട്ടായിട്ടൊരു ബിജു ബ്രദറും ആ സിസ്റ്റർ പേര് ഞാൻ മറന്നുപോയി, പ്രൈസ്ലോഡ് ഹാലിയ മറന്നുപോയി, പ്രൈസ്ലോഡ് ആ ബ്രദറും സിസ്റ്ററും അങ്ങനെ വേറെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പോയി ആ എറണാകുളം പടിതലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ പോട്ടിയട്ടിയിലും ആ പടിതല പള്ളിയുടെ ഓപ്പോസിറ്റുള്ള പോട്ടിയട്ടിയിലും ആ ഏരിയകളിലൊക്കെ ഞങ്ങളിങ്ങനെ പോയി ചുമ്മാ വീടുകളിൽ തെരഞ്ഞിട്ട് പറയും. അപ്പം ഞങ്ങളെ കാണുന്നവർ കഴുത്തെ മാലയില്ല, കഴുത്തെ ഇതില്ല, മാലയില്ല. ഇപ്പോൾ കാണുന്ന പാടെ അവിടെ വിധിയത് ഓ പെന്തക്കോസ്തുകാരൻ വന്നിരിക്കുന്നു, പള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് തലച്ചു വെള്ളം കോഴി ഒഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പെന്തക്കോസ്തുകാരൻ ആയിട്ടല്ല, യേശുവിലേക്ക് ആൾക്കാരെ വിളിക്കാൻ പോയത്. ഭയങ്കര ആഗ്രഹമായിട്ട് പറയാമോ? എനിക്കറിയില്ല ഞാൻ എടുത്തിരിക്കുന്ന വരികൾ നിങ്ങൾ മുമ്പിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമോ? കാരണം സമയത്തിൽ പോയി മണി അഞ്ചായി. ഞാൻ പോട്ടെ, എന്നെ കുറിച്ച് അറിയാൻ പറഞ്ഞു. നിങ്ങൾ വെളിയിൽ നിന്ന് ദേവദാസിനെ കൊണ്ടുവരുന്നുണ്ട്. അന്നേ ദിവസം ദൈവകൃപയാൽ നിങ്ങൾ കാര്യങ്ങൾ തെളിയിക്കണം. ഒരു മണിക്കൂർ വർഷം എന്നുള്ളത് 45 മിനിറ്റ് കൊണ്ട് നിർത്തണം. അന്നേ ദിവസം മറ്റാരെയും പ്രബോധിപ്പിക്കാൻ അനുവദിക്കരുത്. പ്രൈസ് ലോർഡ്. ദേവന്ന ദൈവദാസന് എന്തെങ്കിലും ആലോചനയുമായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പറയാനായിട്ടുള്ള സമയം കൊടുക്കണം. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 50 മിനിറ്റ് എങ്കിലും ദൈവവചന ശുശ്രൂഷിക്കാനുള്ള സമയം കൊടുക്കണം. പ്രൈസ് ലോർഡ്. കാരണം ദൈവവചനമാണ് നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്, ദൈവവചനമാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നത്, ദൈവവചനമാണ് നമ്മുടെ ശക്തി, നമ്മുടെ അടിസ്ഥാനം.
ആരാധന അല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്, ആരാധന വേണം. ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്, ആരാധനയിലാണ് ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ വിളിക്കാനുള്ള ആവശ്യം വന്ന ഞങ്ങൾ പോവാൻ, ഞാനൊരു കമ്പനിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കമ്പനിയൊക്കെ പൊട്ടിപ്പൊളി ബാധിച്ചായി, ഉണ്ടായിരുന്ന കാശെല്ലാം തീർന്നു, ലോക്കൗട്ടായി. ഒരു ഫാർമസി ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ വേഗം വിറ്റു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്തോത്രം സ്തോത്രം ഇവിടെ വരാനുണ്ടായത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും അന്ന് ദൈവം ത്രിവേദ ചിത്രയൊക്കെ കൂട്ടായിട്ട് തന്നു, അങ്ങനെ തന്നൊരു ദൈവദാസനാണത്. അങ്ങനെ ഉണ്ടായിരുന്ന മറ്റൊരാളായിരുന്നു ശ്യാമിൻ. ആ ശ്യാമിൻ്റെ ചർച്ചയ്ക്ക് കടന്നുപോകാനിടയായി. അങ്ങനെ കാലാന്തരത്തിൽ ദൈവം ചിറ്റി ബ്രദറിനെ ചേർത്ത് തന്നു, അനിൽ ബ്രദറിനെ ചേർത്ത് തന്നു, സ്തോത്രം സ്തോത്രം റബ്ബേലിയറിനെ ചേർത്ത് തന്നു, ജോസിനെ ചേർത്ത് തന്നു. ജോസ് ജോസിൻ്റെ വൈഫിൻ്റെ പേര് ഞാൻ മറന്നുപോയി മോണേ. പ്രൈസ്ലോഡ്. കുഞ്ഞുങ്ങൾക്ക് സുഖമായിരിക്കുന്നു. അല്ലെങ്കിൽ മാത്യു ബ്രദർ, സ്തോത്രത്തിലൊക്കെ പഴയ വരുന്നവരെ ജോണി ബ്രദർ, രാജൻ ബ്രദർ, ഈ രാജു ബ്രദർ, ഇവരൊക്കെ പഴയ പഴയ ആൾക്കാരൊക്കെ. ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഒരു ദിവസമില്ലാതെ മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പം ഏതെങ്കിലും ക്യാമ്പിൽ ചെന്ന് അവരോട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ? അന്നത്തെ കാലത്തൊക്കെ ഈ ഇന്നത്തെ കാലത്ത് വാട്സാപ്പും വൈഫൈയും ഒന്നുമില്ല. അവർക്ക് കിട്ടുന്ന ലെറ്ററായിരിക്കും, ചിലരൊക്കെ കത്തും വായിച്ച് പരപ്രാവശ്യം വായിച്ച് കഞ്ഞിരിക്കുന്നതായിരിക്കും ചെല്ലുന്നത്. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ? പറയില്ല, കുഞ്ഞിന് സുഖമില്ല, ബ്രദറെ ബാധ ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെ വ്യാഴാഴ്ച രാത്രികളിൽ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർ വ്യാഴാഴ്ച രാത്രി പണി കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി. 10 മണി 11 മണിയോട് കൂടെ ഒന്നിച്ച് ഞങ്ങളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പറയട്ടെ, അത്ഭുതങ്ങളുടെ ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഇല്ലായ്മ എന്ന് സകലം ഉള്ളതുപോലെ വെച്ച് വരുത്തുന്ന ദൈവം, മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ടുണ്ട്. കിഡ്നിക്ക് ലാസർ ബാബുദറിൻ്റെ കിഡ്നിക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ട് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറയും, ഇതിൻ്റെ ആവശ്യമില്ലപ്പോൾ കർത്താവ് സൗഖ്യമാക്കി. കർത്താവ് ഒത്തിരി ഒത്തിരി സൗഖ്യങ്ങളാണ് റഫലിയുടെ ജീവിതത്തിൽ ഒത്തിരി വെളിയിലാണെന്നില്ലേ? ഫ്രൈസ്ലോ മാത്യുവിന്റെ ജീവിതത്തിൽ ദൈവം മക്കൾ നൽകിയില്ലേ? ഫ്രൈസ്ലോ ഭാര്യ എത്രയോ അത്ഭുത നന്മകൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. അങ്ങനെയാണ് ഹാലിയ ആ പാവ സഹോദരന്മാര്. നോക്കി, ഞങ്ങള് നഴ്സുമാരുടെ അടുക്കൽ പോവുകയായിരുന്നു, പക്ഷെ കൂടുതൽ സഹോദരന്മാരുടെ അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഒരു നേരത്തെ കഞ്ഞി ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഹാലിയ പയറോ പപ്പടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കൊടുക്കുമായിരുന്നു. സന്തോഷത്തോടെ ഒരു ഹോംലി ഫുഡ് കഴിച്ച് അവർ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം വെള്ളിയാഴ്ച പകല് വീട് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അന്ന് എന്റെ വിളി എന്നാണെന്ന് എനിക്ക് ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ സുവിശേഷം പറയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട്, സുവിശേഷകരാണെന്നുള്ള ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ കുറെ കഴിയുമ്പം ഹാലിയ സഭയിൽ ഇങ്ങനെ ആളുകൾ കൂടുന്ന പരിപാടി, ഇനി അച്ചാൻ തന്നെ ഞങ്ങളുടെ ഭാഷ. അങ്ങനെ അജി എന്ന് പറഞ്ഞു തിരുവനന്തപുരംകാരൻ അജി ബ്രദറിനെ പിടിച്ച് സ്നാനപ്പെടുത്തി. ഞാൻ യോഗ്യത കൊണ്ടൊന്നും അറിഞ്ഞില്ല, യാതൊരു യോഗ്യതയില്ല. അന്നും എനിക്ക് വേറെ ദിവസം മുന്നേ അറിയില്ല, ഇന്നും എന്റെ സീക്രറ്റ്സ് പറയാൻ എനിക്ക് അറിയത്തില്ല. കൃപ കൊണ്ട് മാത്രം നിർത്തിയിരുന്നു. ഞാൻ 2008 സ്തോത്രം കാനഡയ്ക്ക് പോകേണ്ട ഒരു ധാരണ ശരിയാണെങ്കിൽ, അന്ന് ഈ ആലയത്തിൽ കടന്നു വരുമ്പോൾ ആൾക്കാർക്ക് ഇന്ത്യ സ്ഥലമില്ലാത്ത മുന്നോട്ട് കയറി മുന്നോട്ട് കയറി മുന്നോട്ട് കയറി തീർച്ചയായിട്ടും മുന്നോട്ട് വഹിച്ചു അങ്ങനെ പറഞ്ഞിരുന്ന ആലയമായിരുന്നു. ഇല്ല പക്ഷേ എനിക്ക് തോന്നുന്നു 10 രൂപ വിശ്വാസം ദൈവസ്ഥ. അവരൊക്കെ പല കാരണങ്ങളാൽ ജോലി ഇന്ത്യയിലെ മെച്ചപ്പെട്ട അവസ്ഥകൾ അങ്ങനെയൊക്കെ പോയി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ദേശത്ത് ഇനി ആത്മാക്കളില്ലേ? കർത്താവിന്റെ നാമം അവൻ അവൻ നമ്മളെ അന്ധകാലത്ത് നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ കൂടിയാ അത് നമ്മളെ വിളിച്ചത് അല്ലേ? സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ നമുക്ക് അവസരം ഇല്ലാത്തതുകൊണ്ടാണ്, അവർ പറയാൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. നമ്മുടെ ഇപ്പൊ മാറ്റിപ്പോ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നയാണ് ആണ്ടി ക്യാമ്പിൽ വർക്ക് ചെയ്ത് അവനോട് വിളിച്ചാൽ ചിലപ്പോ വന്നേക്കും ഒരാളുണ്ട്, അല്ല രണ്ടുപേര് കാണും എന്ന് വേദവസ്ഥ എഴുതി പ്രാർത്ഥിക്കും. ദൈവം കുട്ടികൾ ഒരാത്മാനം നേടുന്ന ശുപാർശക്കോ ഒരിക്കൽ വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ്. അവരുടെ വിലയേറിയ തിരുരക്തം സ്വന്തം പുത്രനെ യാഗമായി തന്നത് ഹാലലൂയ. അത് വൃതാവായി പോകുന്ന നമ്മൾ ഓരോരുത്തരുടെ മേലും ഓരോ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്.
ഇല്ലേ ഇല്ലേ വെൽക്കം മക്കളെ മക്കളെ തന്നെ എനിക്ക് വിളിക്കാം പ്രൈസ് ലോർഡ് അടുത്ത മാസം രാജ്ഭദർ പോവുക അതെനിക്ക് സംഭവം രാജ്ഭദർ പോകുന്നതിന് സന്തോഷമാണെങ്കിലും ഉള്ളിലെനിക്ക് സങ്കടം കാരണം പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ പോവുക വെളിയാലുള്ള ആശ എന്തിനാണ് വിളിച്ചത് ഞങ്ങളെ വ്യക്തിപരമായിട്ട് എന്തിനാണ് വിളിച്ചത് എന്നുള്ള ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കണം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തു ഞാൻ നിന്നെ ഇതിനാണ് വിളിക്കുന്നത് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാക്കി കൊടുത്തില്ല പയ്യെ പയ്യെ കുറച്ച് കുറച്ചായിട്ടാണ് വിളിച്ചു മനസ്സിലാക്കി യോസഫിന് ദൈവം ദർശനം കാണിച്ചു കൊടുത്തു നിന്നെ നിന്റെ സഹോദരന്മാരെല്ലാം മണങ്ങും ഇതൊക്കെ കാണിച്ചെങ്കിലും ഇത് പിന്നെ കുണ്ടറ വീഴുന്നതും കാരാഗ്രഹത്തിൽ വീഴുന്നതും അതൊന്നും കാണിച്ചു കൊടുത്തില്ല പക്ഷേ യോസഫിന്റെ ജീവിതത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന ദാനിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചു പൊത്തിഫറിന്റെ ഭാര്യയുടെ പ്രബോധനത്തിന് പ്രലോഭനത്തിന് മുമ്പിൽ വീഴാതെ ഞാൻ എന്റെ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും നമ്മളെ ദൈവം വിളിച്ച ചില അവസ്ഥകൾ നമുക്ക് ചിന്തിക്കാം ഞാൻ ജാതകം എഴുതിക്കൊണ്ടു സമയക്കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കട്ട്ഔട്ട് ചെയ്യുകയാണ് ഇനി റൊമാലിയുടെ 8:28-30 റെജി പാസ്റ്ററോടല്ലാതെ പറയുക ഓ പാസ്റ്റർ അച്ചായന്റെ മാസ്റ്റർ പീസ് കാരണം പുള്ളി ഒത്തിരി പ്രാവശ്യം കേട്ടോളെ റൊമാലിയുടെ 8:29-30 ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരുദ്ധവരാകുവാൻ അവരെ മുൻ നിയമിച്ചു മുന്നറിഞ്ഞവരെ എന്നാ മുന്നറിഞ്ഞെന്നറിയാവോ എഫ് എസ് ലേഖനം 1:4 പറഞ്ഞ സ്തോത്രം അവർ തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ട ലോകസ്ഥാപനത്തിന് മുമ്പേ അവരെ ക്രിസ്തു യേശുവിൽ തെരഞ്ഞെടുത്തു ലോകസ്ഥാപനത്തിന് മുമ്പേ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം തെരഞ്ഞെടുത്തു നമ്മളെ ഓരോരുത്തരും ദൈവം ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് കൃപയാൽ ഇന്ന് അവനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചു നേരത്തെ അറിഞ്ഞവരെ ദൈവം നിയമിച്ചു ദൈവത്തിന് അറിയാം ആരൊക്കെ ദൈവത്തിനുള്ളതാണ് എന്റെ കുടുംബത്തിൽ 12 പേരുണ്ട് ഞാൻ 12 പേരെ ശരിക്ക് പറഞ്ഞുണ്ട് ഞാൻ 12 ആണ് എന്റെ ആയ 3 പേരുണ്ട് പക്ഷെ ജീവനോട് 12 പേരെ ഉള്ളായിരുന്നു എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും കൃപയിലേക്ക് വന്നില്ല കുറെ പേരൊക്കെ വന്നു അല്ലെ സഹോദരി കുടുംബം വന്നു അനിയൻ വന്നു നേരെ 3 പേരെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ സ്നാനപ്പെടുത്തി അവിടെ തൊടുപുഴ കൊണ്ട് സ്നാനപ്പെടുത്തി ആ ഞങ്ങളുടെ മക്കളും എല്ലാം വിശ്വാസത്തിലാണ് ഒരുത്ത് പാസ്റ്റർ കൂടെ ഹെവൻലി ഫിസിന്റെ പാസ്റ്ററാണ് ഡാനി എന്ന് പറഞ്ഞ് മാവേലിക്കരയിൽ പക്ഷേ നമ്മള് സ്തോത്രം നമ്മുടെ കുടുംബത്തിൽ അനേകം തള്ളപ്പെട്ടപ്പോൾ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട് എന്ത് യോഗ്യതയാണ് ഇവിടെ പാടി എന്ത് കണ്ടിട്ടാണ് എന്നെ വിളിച്ചേ എന്നിൽ എന്ത് യോഗ്യത കണ്ടിട്ടാണ് എന്നെ വിളിച്ചേ എന്നിൽ എന്ത് മഹത്വം കണ്ടിട്ടാണ് ദൈവം വിളിച്ചത് ഒരു കണ്ണിന് പോലും കടമാതെ സ്ഥാനില്ല ദൈവത്തിന്റെ മനസ്സല്ല അനിയന്റെ ചർച്ചക്ക് സോറി ശ്യാമന്റെ ചർച്ചക്ക് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ നിന്നെ പേരിൽ വിളിച്ചിരിക്കുന്നു എന്റെ മഹത്വത്തിനായി നിങ്ങളെ സൃഷ്ടിച്ചും നിർമ്മിച്ചിരിക്കുന്നു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിനായി പ്രധാനമായിട്ടും നമ്മൾ ചില വിളികൾ നോക്കിക്കഴിഞ്ഞാൽ കർത്താവായ യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് ഒന്ന് കൊല്ലം 2:9 പറഞ്ഞു ക്രിസ്തു യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് ഈ വിളി ഏൽക്കാത്ത ഒത്തിരി പേരുണ്ട് ഞാൻ സമയം കുറവാണെന്ന് പോയി ഞാൻ പറയാം വിളി
വിളി ഏറ്റെടുക്കാത്തവരുടെ ജീവിതത്തിൽ അവരെ കഷ്ടതര പാശന്മാരെ ദൈവം പിടിക്കും. അവർ തകർന്നു പോകാനില്ല, അവർക്ക് എളിമ വരാൻ വേണ്ടി അവരെ ചില പ്രശ്നങ്ങളിലൂടെ ദൈവം പിടിക്കും. വിളി ഉണ്ടായിട്ടും വിളി ഏറ്റെടുക്കാത്തവരുടെ ജീവിതത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് ചോദിച്ചാൽ, നമ്മുടെ കണ്ണിന് ചുറ്റും കാണും അങ്ങനെയുള്ള ജീവിതം. ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കി, എൻ്റെ ഒരു ബന്ധുക്കാരൻ മാ കോതമ്പലത്തുള്ള മൂലയൻ എന്ന് പറഞ്ഞ കുടുംബത്തിൽ, ആ പുള്ളിയെ ഡോക്ടർമാര് കാണുന്ന ഹോസ്പിറ്റൽ എല്ലാം കൊണ്ട് ചെക്ക് ചെയ്യിച്ചു. അവിടെയുള്ള ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഒരു കുഴപ്പമില്ല. പക്ഷെ പുള്ളിക്കാരുടെ കൈക്കും കാലും പറയാൻ കേട്ടപാടെ ഞാൻ ആ പെണ്ണിനോട് അതായത് എൻ്റെ ഒരു മോളെ അടുപ്പിച്ച് കൊടുത്തിരുന്നത്, ചേട്ടൻ്റെ മകൻ്റെ മോളെ, മകൻ്റെ മോളെ കൊതമ്പലത്തിൽ. ഞാൻ പറഞ്ഞു അത് ആ പുള്ളി സുവിശേഷം കേൾക്കാൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്നു. അത് കേട്ടപ്പോൾ അവർക്കൊരു പുച്ഛം, അവർക്കൊരു ആക്ഷേപം, കാരണം അവർ അവർ വലിയ കത്തോലിക്കരാണ്. ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ ഒരു വാക്യം വായിക്കാം. സ്തോത്രം വിളി സ്തോത്രം യോബിന്റെ പുസ്തകം 36:8-12 വാക്യം വായിച്ചു. യോബിന്റെ പുസ്തകം 36:8-12 തുറക്കും. ബുദ്ധിമോശത്താൽ മരിച്ചു പോകും. നമ്മുടെ ചുറ്റുപാടിങ്ങനെ ഒരു ഡോക്ടർമാരെ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ രോഗമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നേരെ പോയി പറയണം രക്ഷിക്കപ്പെട്ടാൽ എന്റെ രോഗമാണ്. എന്റെ സമയക്കുറവാണ് ഞാൻ പറയാ. എന്റെ ഒരു ചേട്ടന്റെ മകൻ വിഭു എന്ന പേര്, നിങ്ങൾക്കറിയാം മെഡിവിഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം കേട്ടോ അല്ലേ, ആ മെഡിവിഷന്റെ ഓണറാണ്. അവന് ടൈഫോയിഡ് പിടിച്ച് ആലുവയിൽ അന്നാൻ്റെ അപ്പുറം ആലുവയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആലുവയിലെ ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പം ഞാൻ വിജുവും ട്രീസയും, അപ്പൊ ഈ ട്രീസ സിസ്റ്ററും വേറൊരു സിസ്റ്ററും കൂടെ ഈ ആശുപത്രി കിടക്കുമ്പോൾ എടുത്ത് വെച്ച് പറഞ്ഞു, പിന്നെ നീ അവൾ കാരണം അവൻ ചികിത്സിച്ചിട്ട് എന്ത് ചെയ്താലും സൗഖ്യമാകുന്നില്ല. അവനെന്ന് എന്തോ ഊരെ അട്ടക്കാട് ഒരു സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരിക്കുക, എം ബി എ പഠിച്ചുകൊണ്ടിരിക്കുക, കോളേജിൽ നിന്ന് വന്ന് അസുഖമായിട്ട് വന്നു ഹോസ്പിറ്റലിൽ കിടക്കുക. അസുഖം എന്ത് ചെയ്താൽ ചികിത്സിച്ചിട്ട് മാറുന്നില്ല, ഡോക്ടർമാർ ശകല മരുന്നും കൊടുത്തു, അസുഖം മാറത്തില്ല, സൗഖ്യം അവരുടെ പണി വിട്ടു മാറുന്നു. അതാണ് ഈ ബിജുവിന്റെ വൈകിട്ട് വിഷയം. വേറെ സിസ്റ്റർ കൊച്ചിന്റെ പേര് ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞു കുഞ്ഞു നീ ഒന്ന് യേശുവിനെ അക്ഷരാ സ്വീകരിക്കാവും, യേശുവിനെ അക്ഷരാ സ്വീകരിക്കാൻ പറ്റും, കാരണം കത്തോലിക്കല്ല, എന്നാലും യേശുവിനെ അക്ഷരാ സ്വീകരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര തർക്കം ഭയങ്കര ഭയം. വീണ്ടും കടന്നു കുറേ ദിവസം പോയി, അടുത്ത പ്രാവശ്യം വീണ്ടും ആരാധന കഴിഞ്ഞപ്പോൾ ഈ ഭാവ സഹോദരിയും ആ കൊച്ചുകൂടെ വീണ്ടും അവരുടെ ചെന്നു. അതവിടെ കൂടുതലും നിനക്ക് നഷ്ടമൊന്നുമല്ലോ, ഒന്ന് യേശുവിനെ അക്ഷരാ പറഞ്ഞാൽ പോരെ, യേശു അല്ലേ രക്ഷകൻ എന്ന് അവിടെ അവിടെ ബൈസ്റ്റാൻഡറായിട്ടിരുന്ന ഒരു അമ്മാച്ചൻ പറഞ്ഞു കൊടുത്തു. ആ പറയുന്ന ഞാൻ പറയാം, അങ്ങനെ കഷ്ടപ്പെട്ട് ഞെക്കി ഞെങ്ങിയും മുരഞ്ഞും പ്രയാസപ്പെട്ടു ഒക്കെ അവനേഷ് രക്ഷകാൻ സ്വീകരിച്ചു. ഞാൻ പറയട്ടെ, അടുത്ത ദിവസം തന്നെ അത് പണി മാറും. കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെടുന്ന എന്തറിയോ, അവർ അഹങ്കരിച്ചു പോയ ലംഘനങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, അവരുടെ ചെവി പ്രബോധനത്തിൽ തുറക്കുന്നു. ഹല്ലേലൂയ. അവർ കേട്ടനുസരിച്ചാണ് സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലോ ആണ്ടുകളെ ആനന്ദത്തിലും രക്ഷപ്പെട്ടു. കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും, ബുദ്ധിമോശത്താൽ നശിച്ചു പോകും. 107-ാം സങ്കീർത്തനത്തിൽ ഇത് തന്നെയുണ്ട്. 107-ാം സങ്കീർത്തനം എടുക്കേണ്ട, സമയം കുറവുണ്ട്. 10-13-14 വായിച്ചു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ്. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കും. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചന നിരസിക്കുകയും ചെയ്തിട്ട് ഇതിലും അന്ന ദിവസത്തിൽ വരുന്ന അരിഷ്ടതയാലും ഇരിമ്പ് ചെങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവർ കഷ്ടത കൊണ്ട് താഴ്ത്തി. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ കാണുന്നതുപോലുള്ള ആളുകൾ, നമ്മുടെ ചുറ്റുപാടും കാണുന്നതുപോലുള്ള ആളുകൾ, അവരോട് പറയണം യേശു ക്രിസ്തുവിൽ മാത്രമേ അവർക്ക് ഡെലിവറൻസ് ഉള്ളൂ. കാരണം കർത്താവ് അവർ കഷ്ടതയുടെ പാശങ്ങളെ പിടിക്കപ്പെടാൻ അനുവദിക്കുന്ന കാരണം അവരുടെ ഉള്ളതൊന്ന് താഴ്ത്താൻ. ഞാൻ വിചാരിക്കാറുണ്ട് എനിക്ക് രഞ്ജിനെ വെച്ച് കാർ ആക്സിഡന്റ് വന്നില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ എന്റെ ഭാര്യ എയർപോർട്ടിൽ വെച്ച് എനിക്ക് കത്തേജ് പറഞ്ഞു അച്ഛാ ജീവോസ്വത്ത് പേരെഴുതി കാണാത്തവരെയൊക്കെ തീപ്പയ്ക്ക് തലയിടുന്നുള്ള വാക്ക് കേട്ടുപോയ ഒരു പേടിയായി. ഞാൻ വേഗത്തിൽ അംഗീകരിച്ചു, ഒരു തടസ്സവും പറഞ്ഞില്ല. അന്വേഷിച്ച കഥാപൃഷ്ടമായി സ്വീകരിച്ചു, ഒരൊറ്റ കാര്യം നല്ല ചെയ്തിട്ടുള്ളൂ, ഒരു റിബല്യനും പോയില്ല. കേട്ട പാടെ ഞാൻ പറഞ്ഞു, പണ്ടേ എനിക്ക് അല്ലെങ്കിലും
എനിക്ക് സംശയമുണ്ടായിരുന്നു കത്തോലിക്കർ എന്താ കാണിക്കുന്നത്. കർത്താവായ യേശുവിന് യാതൊരു പ്രാധാന്യമില്ല, ചുമ്മാ മാതാവ് തുന്നിയാലും തുന്നിയാലും നേരത്തെ തന്നെ സ്തോത്രം. കർത്താവായ യേശുവിന്റെ കുട്ടാനേക്ക് വിട്ടുപിരിയാത്തവനായ പരിശുദ്ധാത്മാ നമ്മളെങ്ങനെ അള്ളിപ്പിടിച്ചു നമുക്കൊരു ദോഷം വരാതെ ഇരിക്കുന്നതിന്റെ കാരണം അത്യുന്നതന്റെ ദൃഷ്ടി നമ്മുടെ മേലുള്ളതാണ്, അവരുടെ കാവലും കഴിവാകുന്ന സംരക്ഷണവും നമ്മുടെ മേലുള്ളതാണ്. വീണ്ടും വിശേഷത്തിനാന്ന് ചോദിച്ചാൽ അവന്റെ സത്കുണങ്ങളെ പോഷിപ്പാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് അവന്റെ സത്കുണങ്ങളെ പോഷിപ്പാൻ വേണ്ടിയാണ്. അപ്പൊ വിളിച്ച ദൈവത്തെ കുറിച്ച് പറയണം, അതാണ് സാക്ഷ്യം. മക്കളെ പറയണം, സ്കൂളിലൊക്കെ പിള്ളേരുണ്ടെങ്കിൽ പ്രയാസപ്പെട്ട കുഞ്ഞുങ്ങളെ കാണാൻ വിളിച്ച് മാറ്റിയിട്ട് മോളെ നിന്റെ ഈ വിഷയത്തിൽ വിടുതൽ യേശുവാണ്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, കൂടുതലൊന്നും പറയണ്ട. പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മ വന്നേ നമ്മുടെ അവിടെ കഴിവുള്ളത് പറയണം. അവരുടെ സത്കുണങ്ങളെ പോഷിപ്പാനുള്ള വലിയ തീർച്ചയായിട്ടും മോനെ പറയണം. മോനക്ക് ഒത്തിരി ചാൻസ് കിട്ടും. മോനെ ഇപ്പം ഈ ഹാൻഡ്ബോളിൽ വിന്നറാക്കി യു പിയിലേക്ക് കൊണ്ടുപോകുന്നത് ചുമ്മാ നടന്നാണോ വിചാരിക്കുന്നത്? ദൈവത്തിന്റെ കരമാൻ്റെ പിന്നിലുണ്ട്. ഓക്കെ, നിന്റെ അപ്പനെ ദൈവം വലിയൊരു ശുശ്രൂഷനായിട്ടാണ് കണ്ടത്, പക്ഷെ ആകാൻ പറ്റിയില്ല, കാരണം ജോലി തിരക്ക് വിട്ടിറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിന്റെ മേലെ ആ വിളി വന്നിരിക്കുക. ആ അനുഭവത്തിന്റെ ഒരു സുവിശേഷകന്റെ വലിയ വിളിയുണ്ടെന്ന് എനിക്ക് പണ്ട് തൊട്ടേ അറിയാം പറഞ്ഞിട്ടുണ്ട്. അത് മോന്റെ പേരാണ് യു പി അയക്കുന്നത്. കൂടെ പോരുന്നവരുടെ കൂടെ നടക്കുന്നവരല്ലാതെ ഹാലലിയ അങ്ങനെ ആ മുറി വീട് വാങ്ങിച്ചു വരയ്ക്കുന്ന അവരുടെ കൂടെ പോയി വീട് വലിച്ചു വാങ്ങിക്കാനല്ല അവരുടെ പറഞ്ഞുകൊണ്ട് കേട്ടാ. മോനെ യേശുവിനെ വന്നാൽ നിന്നെ ദൈവം അനുഗ്രഹിക്കും പറഞ്ഞു. സാഹചര്യങ്ങൾ ഉപയോഗിക്കണം. ദൈവം തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു കാര്യം, ചെറിയൊരു കാര്യം അവന്റെ അതുപോലുള്ള അനുഗ്രഹം, ചെറിയ നിസ്സാര കാര്യങ്ങൾ. എന്റെ നാമത്തിലുള്ള സ്വർണം കൊടുത്താൽ അവന് പ്രതിഫലം തരുന്ന കർത്താവ് ഉണ്ടെങ്കിൽ സ്തോത്രം. അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്താൽ എന്റെ ദൈവം എന്നെ വിടുവിച്ചു എന്നാണ് സ്തോത്രം. എനിക്ക് മക്കളില്ലായിരുന്നു, എനിക്ക് ദൈവം മക്കളെ തന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ സ്തോത്രമല്ല, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതാവേ അങ്ങയുടെ നാമം പൂരിതമാകപ്പെടണം. അങ്ങയുടെ രാജ്യമാണ് ദൈവത്തിന്റെ നാമം പൂരിതമാകപ്പെടണം. നമ്മളെ ആദ്യമേ പഠിപ്പിച്ചത് വീണ്ടും അനുഗ്രഹം അനുഭവിക്കാനാണ്. ചില തുച്ഛക്കാരായിട്ട് ദാരിദ്ര്യവാസികളായിട്ട് മൂന്നിന്റെ 26 വായിച്ച് സമയക്കുറവുകൊണ്ട് വേഗം ഓടിപ്പോകുന്നെ. അപ്പോസ്തല പ്രവൃത്തി 3:26 1 യോഹന്നാൻ 2:1 പ്രിയ കായസേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സുഖമായി സുഖമായി വിളിപ്പിൻ. ആത്മാവ് ശുഭമായെങ്കിലേ നിനക്ക് സുഖമായി സുഖമശുഭമായിരിക്കാൻ പറ്റുള്ളൂ. 3:26 നിന്നെ നിന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിയുമ്പോഴാ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. അല്ല ചുമ്മാ കർത്താവേ 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 എന്ന് വിളിച്ച് വരപ്പിച്ച് തന്നാലല്ല അനുഗ്രഹിക്കുന്നത്. ഓഹോ കണ്ടില്ലേ, ഓഹോ അവിടെ നിന്ന് കർത്താവ് പ്രവർത്തിക്കുന്നില്ല, അത് ചുമ്മാ വെറും ജാടയാ, വെറും മജ്ജനയാണ്. നിന്റെ അകൃത്യത്തിൽ നിന്ന് തിരിക്കാൻ വേണ്ടിയാ ദൈവം തന്റെ പുത്രനായ യേശുവിനെ തന്നെ. ആ അകൃത്യത്തിൽ നിന്ന് നിന്നെ തിരിച്ചിട്ട് വേണം നിന്നെ അനുഗ്രഹിക്കാൻ. പിന്നെ ഞാൻ 12 പെന്തക്കോസ്തുകാരോട് പോകുമായിരുന്നു, ഒരു ഗുണവും കിട്ടിയിട്ടില്ല. അത് നിന്റെ കയ്യിലേ കൊണ്ടാണ്, നീ മാറേണ്ടതുപോലെ മാറാനില്ല.
മാനസാന്തരം ഇല്ലാത്തവരുടെ ഏറ്റവും ആദ്യം ദൈവത്തിൽ വേണ്ടത് മാനസാന്തരം. പാപങ്ങളെ കുറിച്ചുള്ള പശ്ചാത്താപം. ഇനി ഞാൻ അത് ചെയ്യില്ല. നീ ലംഘനങ്ങളെ വിട്ടു തിരിയുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്നത്. പ്രിയന, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പറയും. നിന്റെ ആത്മാവ് ശുഭമായിരുന്നാൽ നീ സകലത്തിന് ശുഭമായ ശുഭമായിരിക്കും. നിന്റെ ആത്മാവ് ശുഭമല്ലെങ്കിൽ അവൻ നിന്നെ വിളിച്ചത് അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നീ വിശുദ്ധനായിരിക്കോ. അവനെ അശുദ്ധിക്കല്ല, വിശുദ്ധിക്കുക. അവൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നാം വിശുദ്ധരായപ്പോ വേണ്ടി ഞങ്ങൾ പാടുപാടും. വിശുദ്ധി അല്ലേ, നല്ല കൈകഴിച്ച് പാടുപാടും. എന്താ വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുന്നത്? ഞാൻ പാടുപെടുത്തി നിൽക്കുന്നത് എങ്ങനെ വിശുദ്ധിയെ തികയ്ക്കാൻ പറ്റും? നമ്മൾ വാച്ച് റോമാലകളുടെ 29:30 അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ മുന്നറിഞ്ഞവരെ മുൻനിയമിച്ചു. എന്തിനാ? തന്റെ പുത്രനായ യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചു. മുൻനിയമിച്ചവരെ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു. വിശ്വസിക്കുന്ന നിമിഷത്തിൽ ദൈവം നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ചു. സകല പാപങ്ങളും ക്ഷമിച്ചു. പിന്നെ അത് കഴിഞ്ഞോ നീതീകരണം കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് തേജസ്കരണം. നമുക്ക് അവിടെ വരാം. കർത്താവ് മധ്യാകാശം വെളിപ്പെടുമ്പോൾ നാം അവനെ കാണുന്ന പോലെ തന്നെ ആയിത്തീരും. അവനോട് സദൃശനായി രൂപാന്തരപ്പെടും. നൊടിയുടെയും കണ്ണുവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും. ആ യേശുക്രിസ്തുവിന്റെ അതേ സ്വരൂപത്തോടെ നാം അനുരൂപരായി തീരും. അപ്പൊ വിശുദ്ധിയെ തിരിക്കാന്ന് വെച്ചാൽ വിശുദ്ധിയുടെ പാരമ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതായി അർത്ഥം. പ്രയാസ എളുപ്പമല്ല. ഈർഷയും പിണക്കവും ദേഷ്യവും കോപവും വഴക്കും എല്ലാം ഉണ്ട് ജീവിതത്തിൽ. ഇല്ലാതില്ല, എല്ലാം ഉണ്ട്. പക്ഷേ യേശുവിനെ ക്ഷമിക്കണം, എന്റെ രഹസ്യം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ധാരാളം വിഷയങ്ങളുള്ളൂ. ഇന്ന് പല കുടുംബങ്ങളിലും ഡൈവേഴ്സാണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഭർത്താവ് ഭാര്യയെ തല്ലാൻ കൈവോക്കി, ഭാര്യ ഉപേക്ഷിച്ചു പോയി. ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഡൈവേഴ്സ് ഓട്ടിസ് തരത്തില്ല, ഡൈവേഴ്സ് തരത്തില്ല. അന്യനെ ക്ഷമിക്കാൻ തുറക്കാൻ കീഴ്പ്പെടുവാൻ മനസ്സില്ല. ആദ്യമേ ദൈവസന്നിധി നിന്ന് കീഴ്പ്പെടുക. ദൈവം എന്നോട് ക്ഷമിക്കണം. അടുത്ത വാക്ക് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു പോയി. അവളൊരു ബലഹീന കഥാപാത്രമാണല്ലോ. ദൈവം എന്നോട് ക്ഷമിക്കണം. പയ്യാടിക്ക് ചെന്നൊരു മോളെ പൊട്ടടി സ്ഥലത്ത് പോയത് എന്നൊരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളാണ് ഊതിപ്പിടിപ്പിച്ച വലിയ വലിയ പ്രശ്നങ്ങൾ. അവന്റെ വിശുദ്ധി പ്രാർത്ഥനാമുണ്ടെങ്കിൽ കഷ്ടത്തിനായിട്ടും കൂടെ നമ്മളെ നമ്മൾ ആ കഷ്ടമുണ്ട്. കർത്താവ് നമുക്കൊരു മാതൃക വിശേഷിച്ചു പോയി. അവന്റെ കാഴ്ച പിന്തുടരുവാൻ അത് നമുക്കൊരു മാതൃക വിശേഷിച്ചു പോയി. ഇതാണ് കഷ്ടമുണ്ട്. എങ്കിലും താൻ ആരോട് ഒന്നും പറയാതെ ചകലതും ചെയ്യുന്ന കഥാപാത്രം മാത്രം സംസാരിച്ചു. അപ്പൊ 14:10 ലുസ്ത്ര എന്ന ഗ്രാമത്തിൽ സ്തോത്രം ജന്മനാ മണന്തനായവനെ സൗഖ്യമാക്കി. അവിടെ കൂടിയിരുന്നവരൊക്കെയും പൗലോസിനെയും ബർണബാസിനെയും ശുക്രനെന്നും ബുധോ ഒക്കെ പറഞ്ഞ് അവർക്ക് മുമ്പിൽ വലിയ വലിയ പരിപാടികളൊക്കെ നടത്താൻ തുടങ്ങി. അവരവർക്ക് മനുഷ്യരെ അല്ല ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ പറഞ്ഞു. അവിടെ കടന്നു വന്നു സ്തോത്രം നോക്കി. യഹൂദന്മാരുടെ ആൾക്കാരെ വഴക്കുണ്ടാക്കാൻ വേണ്ടി തയ്യാറായിട്ട് കച്ച കെട്ടി അവിടെ വന്നു. 14:10 നമ്മൾ കാണുന്നു. അപ്പൊ പ്രവർത്തി 14:10 നോക്കി. എന്നാൽ അന്ത്യോക്യയിൽ ഇക്കോണിയിൽ യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി. 14:10 19 വാക്യം വായിക്കുന്നത് വശത്താക്കി. പൗലോസിനെ കല്ലെടുത്ത് അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവരെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവൻ ചുറ്റി നിൽക്കുകയാണ് എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു പിറ്റന്നാൾ ബർണബാസിനോട് കൂടി തെരവേക്ക് പോയി. പൗലോസിനെ കല്ലെറിഞ്ഞു. പൗലോസ് നിലത്തിലും ചത്ത് വയ്ക്കും. കൂടെ സൗരമാനെന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ജീവൻ കൊടുക്കണേ.
ദൈവം ജീവൻ കൊടുത്തു. ആ തുള്ളി ഒരു പനി വന്ന ആരാധന നടക്കുന്ന, ഒരു ചെറിയ തുമ്മൽ വന്ന ആരാധന ഇവിടെ നോക്കി മരിച്ചെന്ന് പറഞ്ഞിട്ട് ജനം കൂടി പ്രാർത്ഥിക്കും. എഴുന്നേറ്റ മനുഷ്യൻ അവർ മടങ്ങി വന്നിട്ട് ജനത്തെ പ്രബോധിപ്പിച്ചു. അല്ലെ 22-ാം വാക്യം, അവർ ദുസ്ത്ര, ഇക്കോനിയ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു. ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. അപ്പൊസ്തകത്തെ ആ തീക്ഷ്ണത കണ്ടോ? എനിക്ക് ഈ ദേശങ്ങളിൽ ഇനി പ്രവർത്തിക്കാൻ സ്ഥലം പോരാത്തത് കൊണ്ടാണ് റോമിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവർത്തിക്കാൻ സ്ഥലമില്ല. എല്ലാരോടും പറഞ്ഞു കഷ്ടം സഹിക്കാം അല്ലേ. നമ്മുടെ നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്ത മനോഹരിയായ തേജസ്സിന്റെ നിത്യഗണം നമുക്ക് ലഭിക്കാൻ കാരണമാണ്. ക്രിസ്തുവിന്റെ നിത്യ തേജസ് പ്രാപിപ്പാൻ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ സുവിശേഷ ഘോഷത്താൽ ദൈവം നമ്മെ രക്ഷയ്ക്ക് വിളിച്ചത്. ദൈവത്തിന്റെ മഹത്വം പ്രാപിപ്പാനാണ്. റോമാലേഖനം 29-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം പറഞ്ഞു, അവൻ മുന്നറിഞ്ഞവരെ മുന്നേമിച്ചു, മുന്നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിക്കുന്നു. ഈ നീതീകരണത്തിനും തേജസ്കരണത്തിനും ഇടയിലുള്ള അവസ്ഥയാണ് ശുദ്ധീകരണം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ഈ ദിവസങ്ങളിലും ശുദ്ധീകരണത്തിലൂടെ കടന്നു പോവുകയാണ്. എന്തുവരെയാ? യേശു ക്രിസ്തു വിശ്വസിച്ചപ്പോൾ ദൈവം പാപങ്ങൾ മോചിക്കപ്പെട്ടു, പാപങ്ങളെ എല്ലാം ദൈവം ക്ഷമിച്ചു. മുൻകഴിഞ്ഞ പാപങ്ങളെ അവന്റെ കൃപ നിമിത്തം നമ്മളോട് ക്ഷമിച്ചു. ഓക്കെ, നടക്കുക, എങ്ങോട്ടാ? അവനോട് കൂടെ സദൃശ്യന്മാരാക്കിയിരുന്ന ആ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ രക്ഷക്കായി. ആദാമാവുകയും ദൈവ തേജസ് നടന്നതുപോലെ നമ്മെ ആക്കി എടുക്കാൻ വേണ്ടി പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടു പോയി. മനുഷ്യൻ പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ആ മനുഷ്യൻ വീണ്ടും ദൈവകൃപ വന്നപ്പോൾ അവനെ തേജസ്സിലേക്ക് നടത്താൻ വേണ്ടി ദൈവം വിളിച്ചത്. ആ തേജസ്സിനും നീതികരണത്തിനിടെയുള്ള സമയമാണ് നമ്മുടെ ശുദ്ധീകരണ സമയം. അല്ലെ, ദൈവം നമ്മെ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ ചെറുതായ കഷ്ടങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ആ ബാലശിഷ്യയിലൂടെ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ വിശുദ്ധി പ്രാപിപ്പാൻ തക്കവണ്ണം അത് നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. കാരണം അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. അവന്റെ പുത്രന്റെ അതേ സ്വരൂപത്തോട് നാം അനുരൂപരായിത്തീരുന്ന ആ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന അതാണ് തേജസ്കരണം. ദൈവം നമ്മെ വിളിച്ചത് അവന്റെ മഹത്വം പ്രാപിക്കാൻ. യേശു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഇരിക്കുന്ന ഇടത്തും എന്റെ ശിഷ്യന്മാർ എന്നോട് കൂടി ഇരിക്കണം, അവരെന്റെ മഹത്വം കാണാൻ വേണ്ടി അവരെന്നോട് കൂടി ഇരിക്കണം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 2:3-4, 1 മുതൽ 3-ാം വാക്യം വരെ, കാരണം കുഞ്ഞുങ്ങളെ, നാം ദൈവം വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എങ്കിൽ, പക്ഷേ എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ല, അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. യേശു ക്രിസ്തു മധ്യാകാശത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ, നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവന്റെ സ്വരൂപത്തോട് നാം സദൃശന്മാരായിത്തീരും. ആ യേശുവിനെ കാണുന്നത് പോലെ നാമമായി തീരും. യേശുവിനെ പോലെ ആ തേജസ്സിന്റെ അവസ്ഥയിലേക്ക് നാമം ഓരോരുത്തരും ആയിത്തീരും. അതാണ് ദൈവമേ നമ്മുടെ പ്രത്യാശ. ആ ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് അശുദ്ധിക്ക് സാഹചര്യം വന്നിട്ട് വേണ്ട എന്ന് വെച്ച് നമ്മൾ മാറ്റിക്കളയുന്നത്. 1 കൊരിന്ത്യർ 15:52-53 വായിച്ച് വേഗം, അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും,
കാവളം ദുരിക്കും മരിച്ചവർ അക്ഷരായി ഉയർക്കും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നാം രൂപാന്തരപ്പെടുകയും ചെയ്യും നാം എന്താണ് രൂപാന്തരപ്പെടുന്നത് യേശു ക്രിസ്തുവിന്റെ അതേ സ്വരൂപത്തോട് നാം രൂപാന്തരപ്പെടും അതേ തേജസ്സുള്ള സ്വരൂപത്തോട് നാം രൂപാന്തരപ്പെടും നാം എല്ലാവരും അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒന്നിച്ച് നിത്യതയിൽ ഹല്ലേലൂയ പിതാവായ ദൈവത്തെ ഹല്ലേലൂയ ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു പറ്റുന്നില്ല പക്ഷെ ക്രിസ്തുയേശുവിലൂടെ നമ്മളിലുള്ള അകത്തുകളെ നീക്കിക്കളയെങ്കിൽ മാത്രമേ ദൈവികമായ നന്മയും അനുഗ്രഹവും ചോദിക്കുന്നു യുവാക്കളെ കർത്താവിനെ ഓരോരുത്തരും സഹായിക്കും കർത്താവേ അങ്ങനെ കാര്യങ്ങളിലേക്ക് ആയിരിക്കുന്ന കർത്താവേ സ്തോത്രം എന്റെ മക്കളെ അനുഗ്രഹിച്ചിട്ടുണ്ടാവേ സ്തോത്രം ഓരോ കുടുംബങ്ങൾക്കായി കർത്താവേ അടിയങ്ങളെ ആ സ്തോത്രം ഹാലേലൂയ വീട്ടിൽ കടന്നുപോയി വളരെ സ്നേഹത്തോടെ അവർ ഞങ്ങളെ സഹായിച്ചു ഹാലേലൂയ കർത്താവേ സ്തോത്രം ഹാലേലൂയ സ്തോത്രം ദൈവമേ